നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 19 തീയതി 1200 ആണ്ട് തുലാമാസം 3 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ശരിക്കും ഭരണി നക്ഷത്രം നമ്മൾ ശുഭകാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രമല്ല, ഉൾനാളുകളിലൊന്നും പെടുന്ന നക്ഷത്രമല്ല ശരിക്കും ഭരണി. മാത്രമല്ല ഇന്നത്തെ ദിവസവും ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ദിവസമല്ല. അപ്പോൾ ആകിലും ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ നമുക്ക് ചെയ്തേ തീരുള്ളൂ എന്നുള്ള ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മാറ്റിവെക്കുക. കാരണം ശനിയിൽ നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ശനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടേക്കാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ, അതായത് ഭരണി നക്ഷത്രം തുലാമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കാനിട വരും. പ്രധാനമായിട്ട് ശാരീരിക ബുദ്ധിമുട്ട്. അതിനേക്കാൾ പ്രധാനം എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം വരുത്തുക എന്നതാണ്. ശനിയെ വിളിക്കുന്ന പേര് തന്നെ മന്ദനെന്നാണ്. അതുകൊണ്ടാണ് ജ്യോതിഷശാസ്ത്രം ജാതകമൊക്കെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുമ്പോൾ അതിൽ മന്ദനെന്നാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത്. മന്ദനെന്ന് പറയുമ്പോൾ മാന്ദ്യം വരുത്തുന്നവൻ, എല്ലാ കാര്യങ്ങളെയും ഡിലേ വരുത്തുന്നവൻ എന്നർത്ഥം. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം തടസ്സം നേരിടും. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. അത് രോഗാദുരിതങ്ങളായിട്ടായാലും ശരി, അപകടങ്ങളായിട്ടായാലും ശരി, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടായാലും ശരി, ഉണ്ടാകുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ശനിയെ നമുക്ക് അതിജീവിച്ച് പോകണം. ഒരു ദിവസത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെച്ചാൽ മതി. പക്ഷേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശനിയുടെ പിതാവായ സൂര്യനെ ഒരു വർഷക്കാലവും ആരാധിക്കണം. സൂര്യ നമസ്കാരം ചെയ്യണം. രാവിലെ എണീറ്റ് തൊഴണം. നമ്മളെ ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കണം. നമ്മളേത് ദൈവം ആയിക്കോട്ടെ പ്രാർത്ഥിക്കുന്നത്, ദൈവം ഒന്നേ ഉള്ളൂ. അത് ആ ദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് രാവിലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. അതുപോലെ ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ഒരു ശനീശ്വര യന്ത്രം നമുക്ക് ധനനേട്ടത്തിനും അതുപോലെ തടസ്സം മാറാനുമായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ ധനാകർഷണ യന്ത്രം കെട്ടി ദേഹരക്ഷയായിട്ട് ധരിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി വേണം പോകാൻ. നമ്മളൊക്കെ രാഹുകാലം നോക്കുന്ന ആൾക്കാരുണ്ട്. നല്ലൊരു ശതമാനം പേരും രാഹുകാലമൊക്കെ നോക്കി ഇറങ്ങും. അത് കലണ്ടർ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുക. കലണ്ടറിലെപ്പോഴും സൂര്യൻ 6 മണി കണക്കാക്കിയിട്ടാണ് കലണ്ടറിലെല്ലാം രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം സൂര്യോദയത്തിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ചാണ് സമയത്തിൽ വ്യത്യാസം വരണത്. അപ്പോൾ ഇന്ന് രാഹുകാല സമയം വരുന്നത് തന്നെ 9:13 തൊട്ട് 10:41 വരെ ആണ് രാഹുകാല സമയം. അപ്പോൾ 9:13 തൊട്ട് രാഹുകാല സമയം ആരംഭിക്കും. അത് 10:41 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക വീട്ടിൽ നിന്ന്, നേരത്തെയോ ശേഷമോ ഇറങ്ങുക. അതുപോലെ നമുക്ക് ഇന്നും അനുകൂലപ്രദമല്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഗുളികകാല സമയം വരുന്നത് രാവിലെയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ 6:17 തൊട്ട് 7:45 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ
ശരിക്ക് ഒന്നര തൊട്ട് മൂന്ന് വരെ എന്ന് ജാതകത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു മണി 38 മിനിറ്റ് തൊട്ട് രാഹുകാലം തുടങ്ങും. 3 മണി 6 മിനിറ്റ് വരെ യമകണ്ഠകാല സമയമുണ്ട്. അപ്പോൾ യമകണ്ഠകാല സമയം 3 മണി 38 മിനിറ്റ് തൊട്ട് 1 മണി 38 മിനിറ്റ് തൊട്ട് 3 മണി 8 മിനിറ്റ് വരെ 1.5 മണിക്കൂർ നേരം യമകണ്ഠകാല സമയമുണ്ട്. ഈ രണ്ട് സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത് മുഹൂർത്തം പറഞ്ഞത് ഇന്നും 11 മണി 45 മിനിറ്റ് തൊട്ട് 12 മണി 33 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്തിൻ്റെ സമയം. ഈ സമയത്ത് ഒരു പ്രത്യേക എനർജി, പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ അല്ലാത്ത സമയത്തിൻ്റേതായ നെഗറ്റീവ് ബാധിക്കത്തില്ല. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ കറുപ്പോ നീലയോ കലർന്ന വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം പ്രകൃതിയിൽ നിന്ന് ശനിയുടെ നെഗറ്റീവ് എനർജി ഏൽക്കാതെ പോവുകയും പോസിറ്റീവ് എനർജി ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കഷ്ടതയില്ലാതെ ശനീശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.